വേണമെങ്കിൽ കുറച്ച് വിട്ടോ മതിയോ? കുറവുണ്ട്, കുറവുണ്ട്, ഉപ്പ് കറക്റ്റ് അല്ല. അന്ന ചിലപ്പോ ഉപ്പ് കുറച്ചായിരിക്കും കഴിക്കുന്നേ. ഇടത്തില്ല, നമ്മള് വീട്ടിൽ പോവാ, എനിക്ക് അടിയാ ഉപ്പിടാനായിട്ട്. വാപ്പച്ചി ഒട്ടും ഇടത്തില്ല, ഞാൻ ഉപ്പ് ടേസ്റ്റ് കിട്ടത്തില്ല. ഉപ്പിന്റെ ഒരു ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ്. അല്ല ഉപ്പ് ഇടത്തില്ല, അങ്ങനല്ല എടുക്കാന്ന്, നമ്മള് കഴിക്കാൻ എടുക്കൂലോ. അല്ല കിച്ചനെ പറ കിച്ചു ആണ് നല്ല കണക്ക്. അമീർ എണ്ണിക്കാൻ വയ്യാ. നല്ല ഇരുന്ന് കഴിച്ചോ. ഇങ്ങനെ വരുമ്പോ പിള്ളേരെല്ലാം കഴിക്കും. എടാ അവിടെ കൊരങ്ങിരുന്ന് ചേടാ, കൊരങ്ങ് കൊരങ്ങ്. മധു സൂപ്പറാ, നല്ല. പക്ഷെ നമുക്ക് എല്ലാരും കഴിക്കാൻ തകഞ്ഞടാ. മാണ്ടെന്ന് പറഞ്ഞ കാര്യൊന്നുമില്ല, അവിടെ പോയി പണിയുണ്ട് കേട്ടോ, ചെയ്യണം. ആ എങ്കി ഇന്ന് ഉസ്താദ് ആ പോട്ട്. എന്തോ പറഞ്ഞാലും കിച്ചു നമ്മക്ക് പാല കമ്മ്യൂണിക്കേഷനെ വിളിക്കായിരുന്നു. എന്തായാലും ആറ് ബോക്സ് ഒക്കെ ഇറക്കുക, ഇടിയട്ടെ കിടന്ന രജിശനെ. എനിക്കറിയത്തില്ല, എല്ലാം കിച്ചു അല്ല, അവ ഡീൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞേ. ലാ കേസും അല്ല ആവോ. ഏ ചെലവ് കൂടുന്നേ ഉള്ളു, സാര സംഭവം നടക്കൂല്ലേ. ചെലവ് കൂടുതലാവുന്നു. നമ്മൾ എല്ലാം ഓളാവണം പറയുന്നത്. വള്ളി ചെറ ആക്കെ വിഷയടേ. സി ഐ സി ഐ അറിഞ്ഞാക്കാ കേസ്. ആ മറ്റേ അതിനെ അടിച്ചത് ആ എങ്ങനെ അറിഞ്ഞാണും? ഒന്നി സി ഐ വിളിച്ചു പറഞ്ഞാണ്. ആ വിളിച്ചു, അല്ലാതെ വീഡിയോ ഒന്നും പോയിട്ടൊന്നുമില്ല. അവനെ ക്ഷമിച്ചിട്ട് ചുമ്മാ പറഞ്ഞത്. ഇല്ല ഇല്ല ഇല്ല, ഞാനൊക്കെ ഞാനൊക്കെ ആണെങ്കിൽ അവരുടെ മോൻ കാണുമ്പോഴേ പറയാം ആ കുഴപ്പമില്ല എണ്ണ പോവാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഞാൻ അത്ര ഡീലിംഗ് ഉള്ളു. എണ്ണ ഉള്ളത് താങ്കണ്ടേന്ന് ചോദിക്കുന്നത്. ഇത് ലവ വരാനുള്ളത് വന്ന് വരാനുള്ളത് വന്ന് ക്ഷമ ചോദിക്കുക, കാര്യം നടത്തുക, അത്രേ ഉള്ളൂ. അവന്മാരും കണ്ട നേരിട്ട് കാണാൻ കൊണ്ട് കേസ് തന്നു കഴിഞ്ഞാ അവനെ തൂക്കുന്നു. എടാ അതായത് അവൻ അതായത് ഇപ്പൊ അടി അവൻ അടിച്ചില്ലയോ, ആ അടിച്ച് അവൻ നേരിട്ട് കണ്ണം കണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാ തൂക്കുന്നു. സി എ പറഞ്ഞാന്ന് എന്തിന്റെ കഴ. അവൻ വന്നപ്പോഴേ ഷാരൂഖിനടുത്ത് പറഞ്ഞു. ആരാ വിളിച്ചു പറയാ? എന്താ വിളിച്ചു പറയാ? എന്താ വിളിച്ചു പറയാൻ? അല്ല അതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാ, ചോദിക്കാൻ എടുക്കാനൊന്നും പോകുന്നുണ്ട. അറിഞ്ഞോന്നുമില്ല, അറിഞ്ഞാട്ടേ പറയണ്ട.
ക്ഷമയൊക്കെ ഇവനല്ല ഇന്നലെ എന്തോ ക്ഷമ വേറെ അർത്ഥം കൊണ്ട് ചോദിക്കാൻ പറഞ്ഞു കേട്ടോ ആ ക്ഷമയല്ല മറ്റേ എസ് എൻ ഡി പിക്ക് ഇതിലായിട്ട് ഇവിടെ ഇവിടെ കല്ല് കിടപ്പില്ല കേട്ടോ അപ്പൊ മാക്സിമം അടിച്ച് അഫ്സലിനടുത്ത് പറ അഫ്സൽ ഡീലി ഒരു ലിറ്റർ വാങ്ങിച്ചില്ലേ അര ലിറ്റർ വാങ്ങിച്ചോടാ തീർക്കില്ല ഇച്ചിരി മണി മൂന്നായി എടാ ഇനി 3 മണിക്കൂറും കൂടെ ഉള്ളൂ എടാ കിച്ചുവേ എടാ ഉവേ എടാ 3 മണിക്കൂറും കൂടെ ഉള്ളു 6 മണി ആവാറായി എന്തൊക്കെ പരിപാടി ഉണ്ടോ അന്നൊക്കെ കോഴിയെ വാങ്ങണം ആ വാങ്ങണം ഇത് വാങ്ങണം പല പരിപാടി എടുക്കുക മനീഷോ എത്ര കൊണ്ടോ രണ്ടെണ്ണം പോരെ അല്ലടാ അവൻ നിങ്ങളുടെ കൂടെ വരുമ്പോഴാ അവൻ ഹാപ്പിയായിട്ട് അവന്റെ വണ്ടി കൈയാടിച്ചിട്ട് വണ്ടി പോയിട്ട് വളരെ ഫോണിൽ നിന്ന് കൈയെടുക്കുന്നില്ല ഇന്നലെ ഇന്നലെ കയറ്റി വിട്ടില്ലയോ നേരെ ആ കാറി ഇരുന്ന് മിണ്ടാതെ പോവാ അപ്പൊ ഞാൻ അസലിനെ വിളിച്ച് ഏത് വണ്ടിയാന്ന് ചോദിച്ചു ഇല്ലായിരുന്നെങ്കിൽ പോയാലേ ആ വണ്ടി പോയപ്പോ ഷാനയിൽ നിന്ന് വിളി വണ്ടി പെട്ടെന്ന് നിർത്തി പിന്നെ കുറച്ചു കഴിഞ്ഞ ഇറങ്ങി വരുന്നത് അതും കഴിഞ്ഞിട്ട് പോയി ഇല്ലാതെ നേരെ എയർപോർട്ടിൽ പോയാലേ ഷാനിന്റെ കാര്യം വയ്യ പോയിട്ട് വെള്ളത്തിൽ തട്ടിയ മീൻ പാത്രം കഴിഞ്ഞ നമുക്ക് അങ്ങോട്ട് പോവാം കിച്ചുമാരൻ കൊള്ളാലോ ദീനി ബോധൊക്കെ പോയെന്ന് തോന്നുന്നു കിച്ചുവിന്റെ വൈസ് പ്രസിഡന്റ് ഉത്തരവിട്ട് എനിക്കുണ്ട് എന്റെ അധികാരങ്ങൾ ഇവിടെ ഞാൻ പവർ എടുത്ത് നിന്ന് നിന്ന് ജോലി കണ്ടായിരുന്നു കഴിഞ്ഞിട്ടുള്ള പ്രശ്നം എനിക്കാരാ കുടിച്ചോ ഷാ എവിടാ ഷാ ഉള്ളവരെ കേറി ഇതാണ് കണ്ടേ കൊച്ചുണ്ട അടുപ്പം കണക്കട്ടെ നടരാജന്റെ എട്ട് പേര് അവിടെ അപ്പഴാ കഴുത്തി പിടിച്ചിട്ട് ഇങ്ങനെ വെറുതെയാക്കും അപ്പോഴാ ഫോൺ വരുന്നത് ഓ ആരുടെ കേസിലായിരുന്നില്ലേ അവിടെ ഞാൻ ഷാരിക്ക് മാത്രമല്ല ഒരു ഞായറാഴ്ച വന്നു ഇപ്പൊ കാണിച്ചാലും അവിടെ അടി ഉണ്ടാക്കാൻ കുറച്ച് ഇവനെ കാണുന്നേ ഇല്ല ഞാൻ ഇവന് പോയി ഇവന്റെ അടിക്ക് അങ്ങനെ ചത്തുപോയനാ അവിടെ പോയി ഞാൻ അങ്ങനെ അടിക്കാനേ പോണ്ട് ആ ദേശത്ത് സജന ഫോൺ വിളിച്ച് എവിടെ ചാന്ന് പോയി മുറുക്കി കയറി അമ്മ അടുക്കളയിലാണ് എന്തോ ചെയ്തോണ്ടിരിക്കുക അമ്മ ഈ ഷാ പറയുന്നത് മുറുക്കെ കയറാൻ പറഞ്ഞു അതെന്ത് അല്ല ഉമ്മ മുള്ളു മുറുക്കെന്ന് പറഞ്ഞത് നിനക്കിത് ആര് പറഞ്ഞു കണ്ടേ അമ്മ ഞാൻ നേരത്തെ ബാപ്പായി ചേട്ടനും ഇതിനുള്ളവരായിരുന്നു
അവനെ വെറുതെ വെള്ളം പോയി കൈയ്യഴു അല്ലെ ഇവര് കൈയ്യടി കുറച്ചാ ആ വെള്ളം വെച്ചിട്ട് കൈയ്യഴു കൈയ്യഴു ഇവന് എണ്ണിക്കാൻ വയ്യ മൊത്തം തീർക്കല്ലേ ഐഫോൺ അമീർവാൻ ആ ഫോൺ എടുത്താല് അപ്പൊ അതിന്റെ പോലെ അതെങ്ങനെ പൂത്തോട്ടത്ത് ഇങ്ങനെയാണോ പൂത്തോട്ടത്ത് പാറ ഇങ്ങനെയല്ലോ ഇവൻ കാരണം പൂത്തോട്ട റബ്ബർ മുറിക്കാറ് റബ്ബർ അല്ല ഉണങ്ങുന്നടാ അറിഞ്ഞാ പൂത്തോട്ടത്ത് രണ്ടും കൂടെ റബ്ബർ ഉണങ്ങി പോയി ഇമാരണം അറിയണേ പോയി ക്രൈം പിടിക്കണം അവിടെ പെരുമാളെ ഞാൻ മറ്റേ കാര്യം ഇപ്പൊ പറയും മുല്ലമ്മയ്ക്ക് ആ സ്പെഷ്യൽ മരം അവിടെ നിനക്ക് അത് അറിയാം അവൻ തന്നെ അറിയത്തില്ല ആരാ പറഞ്ഞത് മിണ്ടുന്നില്ലല്ലോ അതെന്താ നീ മകൊന്നും പറയാത്തെ അല്ലേ അവനറിയാവന്റെ ഇപ്പൊ കാണിച്ചാല അവിടെ പിന്നെ പപ്പ ഞാൻ അടിക്കുന്നു പപ്പ തിരിച്ചടിച്ചു എത്ര നടന്ന് ഞാൻ ശരിക്കുള്ള ഏരിയ ഞങ്ങൾ ഉണ്ടാവുള്ളു ഞങ്ങള് പിന്നെ നിങ്ങളെന്താ വരുന്നത് ഞാൻ ഇപ്പൊ കാണിച്ചാലേ ഞങ്ങൾ കൊഞ്ചന് പമ്പിച്ചു വീട്ടിൽ ഞങ്ങള് ഞങ്ങൾ ഞാനാണ് വിടണ ചേർന്ന് ചത്തു പോകും വിട്ടപ്പോ അപ്പഴാ കോള് വരുന്നത് അല്ല അന്ന് ഈ ചുമയും കോളും ഒരുമിച്ചാന്ന് ഈ എടുപ്പെടുത്തില്ല പോയി മുള്ളുമുരുക്കിന്റെ മണ്ട് അതും ദിവസം മുള്ളുമുരുക്കിന്റെ മണ്ട് നമ്മളെ എന്റെ പേരറിയാത്തോണ്ടാ നീയൊക്കെ ചുമ്മാ എപ്പോഴും പെരുമാളെന്ന് വിളിച്ചു നമ്മളെ ഞാൻ പിന്നെ എപ്പോഴും അന്ന് എന്റെ കിച്ചുമോനെന്നുള്ള വിളി അറിഞ്ഞില്ലേ 27 മാർ ഇതേ സെൻസിലൊക്കെ പോയില്ലേ നീ ഇല്ലേ നമ്മളെ നമ്മളെ ഒരാൾക്ക് പേര് എഴുതുക പേരെന്തോ ഒരു തമിഴ് തമ്പി പേര് ഏൻ പേര് പെരുമാള് അപ്പൊ അവര് എന്റെ പയ്യൻ പേര് പെരുമാളോ എന്നപ്പാ വേലേന്ന് പെരിയ പെരിയ വീടെല്ലാം എഴുതുമില്ലാന്ന് ഒരു കപ്പക്കാരൻ എഴുതി കൊടുത്ത അന്ന് ഞാൻ അന്ന് അവിടെ അടി കിട്ടിയാൻ അന്ന് ഞാൻ കാരണം രക്ഷപ്പെടുത്തിട്ട് അവിടെ ഇപ്പൊ രക്ഷപ്പെടുത്തി ഞാൻ നിങ്ങള് കൊങ്ങ പിടിച്ച് എത്തിയപ്പോ ഞങ്ങള് വരാന്ന് പറഞ്ഞാ ഇപ്പൊ ഞാൻ തളത്തിക്കടന്ന് പറഞ്ഞു പോയതാ പപ്പയാ കിച്ചുന്റെ പാവപ്പെട്ടവനാ അങ്ങനെ ഞങ്ങളുടെ ശല്യം കാരണം അങ്ങനെ വണ്ടി വന്നിട്ട് പോവാ പാവ അങ്ങനെ ഇപ്പൊ ആരെങ്കിലും അവിടെ പോകണ്ടായിരുന്നു കിച്ചുവിന്റെ മൂട്ടന്റെ ശല്യം അങ്ങനെ വീട് വിൽക്കുന്നതാ തോന്നുന്നു കിച്ചുവല്ലേ ഇവനൊന്നും ചെയ്യാനാ ഇവനല്ലേ അങ്ങനെ പിടിച്ചു നിർത്തിയേ ഇവനെ കൊങ്ങയുടെ അളവ് എടുത്ത് കെട്ടി തീർന്ന് കയറിട്ട് കെട്ടിയാലും വണ്ടി ചാട്ടി ഞങ്ങളുടെ അപ്പ എന്താ പറയാ ഇവൻ ഈ അറ്റാക്ക് ഒന്ന് ധൈര്യത്തിലെ പോയി അങ്ങനെ ഇപ്പൊ കീറാന്ന് പറഞ്ഞു പോയേ അങ്ങനെ ഒരു സാധനം കെറ്റിയില്ല അവിടെ പിന്നെ കൊന്നു ഞാൻ വിളിച്ചു എന്തൊക്കെ എന്നിട്ട് എന്നെ കെറ്റിയുള്ള പപ്പ ആയാലും കെറ്റിയാന്ന് കിച്ചുവിനെ അടിച്ചാനേ കിച്ചു മിണ്ടുന്നില്ല കിച്ചു ആ ഓർക്കാൻ വയ്യ അവന് കേട്ടോ ഇവിടെ വരെ നിക്കോ ആ തുറന്ന വെളിയിൽ പോകും കൊണ്ട് പെരുമ്പാമ്പ് വളർത്തിറക്കുന്ന കിടക്കുന്നു അങ്ങോട്ട് വരും അവിടെ പപ്പ വെളിയിൽ പോകണ്ട ഹലോ എന്തോടാ
ദഫോ വാങ്ങിച്ചു തുറന്നല്ലോ. ആ വാങ്ങിച്ചോണ്ട് വന്ന്, ഇനിയിപ്പോ പോയി അടുത്തത് വാങ്ങിച്ചോണ്ട് വരാൻ പറ്റത്തൊന്നുമല്ല. വാങ്ങിയില്ലേ? അവ വാങ്ങി എന്നാണല്ലോ എന്റെ അടുത്ത് പറഞ്ഞേ. എന്നിട്ട് എന്തായി ഇപ്പൊ? ആഹാ, അപ്പൊ എന്ത് ചെയ്യും? കൊല്ലത്ത് മാത്രമേ ഉള്ളോ? ഇനിയിപ്പൊ നോക്കാം, അങ്ങോട്ട് പോയി ഇപ്പൊ അങ്ങോട്ട് വരിക, വന്നിട്ട് നോക്കാം ഡീൽ ചെയ്യാം. വാ വാ, അണ്ണാ അവിടെ സമയമില്ല, വാ പോടാ, അവിടെ പരിപാടി ഇനി രണ്ടു മണി. എന്തോ പോട്ട് തിരിച്ചുതരാം. ആ വാ, ഇപ്പൊ പോ. അറിയില്ല, വന്നിട്ടുണ്ട്. വായ പോ. അല്ല, ഞാൻ പയ്യൻ നടന്നോ, അവൻ കൊണ്ടുപോയിട്ട് കൂടാ. ഇമാര് ഇപ്പൊ ദഫു മാഞ്ചില്ല, ഇമാര് എല്ലാം വളയും ഇതാക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഷാരൂഖേ എന്ത് ചെയ്യാൻ? ആ എന്ത് ചെയ്യാനാ പറ ഇന്ന് ക്ഷമിച്ച് കൊല്ലത്ത് വെടി മേടിച്ചോണ്ട് ഞാൻ പറഞ്ഞാ. അതല്ല ഇല്ലയോ, നാളെ ദഫ് മേടിക്കാൻ വേണ്ടി പോകാനോ? അല്ല, കൊല്ലം വരെ പോകുന്ന എക്സ്പെൻസീവാ. അമ്മമാരൊക്കെ പറഞ്ഞു അത് തന്നെ 900 രൂപയാവും പോന്ന മാത്രം. ഇന്ന് കൊല്ലത്ത് പോകുന്നുണ്ടല്ലോ ഷമിജ്, ഇന്ന് മേടിച്ചോണ്ട് ഞാൻ പറ കൊണ്ട കഴിച്ചു വന്നമാര്. ഒരു ദിവസം ഇപ്പൊ അടിച്ചടിക്കാൻ പറ പറഞ്ഞു. നോക്ക, അതിന്റെ പാതി കമ്പി ഒന്നും ഇല്ല. നിങ്ങളുടെ കൊച്ചു കളിക്കുന്നുണ്ടോ? ഇപ്പൊ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മള് പുല്ലൂര് പോയിട്ടാണെങ്കിൽ അത് കൊട്ടും. പിന്നെ ഇവിടെ കളിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ കുഴപ്പമുണ്ടല്ലോ, ഞങ്ങൾക്ക് ദഫില്ല. ആ ഒറ്റ സെറ്റ് ദഫയുണ്ട്. എത്ര കൊള്ളത്തില്ല? അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാ. എക്സ്പെൻസീവ് മാത്രമല്ല, അവിടെ പോയി എനിക്ക് ഇനി അതും അവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ലാന്നുണ്ടെങ്കിൽ. എടാ, ഇവന്മാര് പറയുന്നത് എന്തോ, എനിക്ക് ഒന്ന് സ്വർണത്തിലുള്ള ദഫ് തന്നെ വേണം തോന്നുന്നു. ചെയ്യാൻ പറ്റില്ല. അവനാണ് എല്ലാം എന്ത് പറഞ്ഞു ശ്രമിച്ചത്? ഓളമാക്കണം, ഓളമാക്കണം, ഓളമാക്കണം. അവസാനം പൈസക്ക് ഓളത്തിന് വേണ്ടി പൈസ ഇല്ല, അരിക്കൊന്നും പൈസ ഇല്ലെന്ന് പറയുന്നു. ആ അതിറങ്ങാം. രണ്ടുപേര് പോയ പോരെ? അല്ലല്ലേ, ഇതിപ്പോ എഴുതിയേക്കുന്നില്ലേ, അത് വാങ്ങാനാ? അല്ല, പുതിയ എഴുതി കൊടുക്കാനല്ല, എഴുതി വെച്ചേക്കുന്നത് വാങ്ങാൻ. വഴി അറിയാവോ? അല്ല, വണ്ടി ഇവിടെ.